തലശ്ശേരിയിൽ ദമ്പതികളെ ആക്രമിച്ചെന്ന ആരോപണത്തിൽ പോലീസിനെ ക്ലീൻ ചിറ്റ്. ദമ്പതികളെ പോലീസ് ആക്രമിച്ചിട്ടില്ലെന്നും വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ലെന്ന യുവതിയുടെ വാദം തെറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സി കെ വിജയൻ വിവരങ്ങൾ നൽകും. വിജയൻ, ഇത്തരത്തിൽ പോലീസിന്റെ ഒരു സദാചാര ഗുണ്ടായസം എന്ന തരത്തിൽ വലിയ വാർത്തയായി മാറിയതാണല്ലോ. പോലീസ് മർദ്ദിച്ചു, ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു, ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളെയും ഇല്ലാതാക്കും തരത്തിലാണോ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്? തീർച്ചയായും അതെ. ഇത് സംബന്ധിച്ച് അന്നു മുതൽ തന്നെ സംശയം ഉയർന്നിരുന്നു ഇത്തരത്തിൽ ഈ കേസിൻ്റെ സാങ്കേത്യത്തെക്കുറിച്ച്. കാരണം തലശ്ശേരി കടൽപ്പാലത്തിൽ രാത്രി 12 മണിയോടുകൂടി പ്രത്യൂഷ്, മേഘ എന്നീ പിണറായി സ്വദേശികളായ ദമ്പതിമാരെ പോലീസ് കണ്ടെത്തുകയും കാലാവസ്ഥാ പ്രശ്നങ്ങളും അവിടെയുണ്ടായിരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ സ്വാധീനം ഉൾപ്പെടെ എല്ലാ മുൻകരുതലുകളും പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത് എന്നായിരുന്നു ആദ്യം മുതൽ തന്നെ കേട്ടത്. പിന്നീടാണ് അത് ഒരു പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു സദാചാര പോലീസ് ആക്രമണമാണ് ഈ ദമ്പതികൾക്ക് നേരെ ഉണ്ടായത് എന്നൊരു പരാതി ഉയർന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി ASP വിഷ്ണു പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഈ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നത്. ഈ അന്വേഷണത്തിൽ 4 കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ മേഘ എന്ന് പറയുന്നവർ കൊടുത്ത മൊഴി, ഈ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങളുടെ സാന്നിധ്യത്തിൽ പോലീസ് അത് ഉറപ്പിച്ചു പറയുന്നു. രണ്ടാമത്തെ കാര്യം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രത്യൂഷിനെ പോലീസ് SI മനു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഗുരുതരമായി മർദ്ദിച്ചു എന്നാണ്. എന്നാൽ അത്തരം മർദ്ദനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് സ്റ്റേഷനിലകത്തെയും പുറത്തെയും CCTV ദൃശ്യങ്ങളുടെ ബലത്തോടുകൂടി പോലീസ് ഈ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നു. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ട പരുക്കുകൾ പോലീസ് മർദ്ദിച്ച് ഉണ്ടായതല്ല, പകരം ഈ നേരത്തെ തന്നെ, അതായത് പോലീസ് പിടികൂടുന്നതിന് വേണ്ടി മുൻകരുതലായി കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നതാണ് എന്നും തെളിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യം, ഈ പ്രദേശത്ത് അതിഗുരുതരമായ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 61 കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കൂടുതൽ പട്രോളിംഗ് വേണം എന്ന ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആവശ്യം പരിഗണിച്ചാണ് ഇത്തരത്തിൽ കർശനമായ പരിശോധനയും പിന്തിരിപ്പിക്കലും നടത്തിയത് എന്നും എന്നിങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇതുപ്രകാരം പോലീസിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. സി കെ, ഇപ്പോൾ CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകളോടുകൂടി പോലീസ് ഇത്തരത്തിൽ അവരുടെ ആക്ഷേപങ്ങളെയൊക്കെ ഖണ്ഡിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന്, ദമ്പതികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ദമ്പതികളാണ് ഇക്കാര്യത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നും സദാചാര പോലീസ് ചമഞ്ഞ് മർദ്ദിച്ചു എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ, DGP ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ വളരെ വിശദമായ അന്വേഷണം നടന്നത്. ഇതിൽ മേഘ എന്ന യുവതിയുടെയും അവരുടെ ഭർത്താവ് പ്രത്യൂഷിൻ്റെയും മൊഴി, പ്രത്യൂഷ് രണ്ടു ദിവസം ജയിലിലായിരുന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങിയതിന് ശേഷം കസ്റ്റഡി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും അവരെ പോലീസിൽ മൊഴിയെടുത്തിട്ടുണ്ട്. ഈ മൊഴി കൂടെ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നത്. ഈ റിപ്പോർട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കൈമാറിയത്. കമ്മീഷണർ ഇത് പോലീസിൻ്റെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അയക്കും. അതോടൊപ്പം തന്നെ ഈ ഇവർക്ക് എതിരെ നടപടി ഉണ്ടാകണം എന്ന ഒരു ശുപാർശ ഇതിൻ്റെ കൂടെ ഉണ്ടാകില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നടപടി എടുക്കേണ്ട കാര്യമില്ല എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഷിഹാസ്.